വണ്ടിപ്പെരിയാർ പഞ്ചായത്തിന്റെ സത്രത്തിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിലെ തീപിടുത്തത്തിൽ ദുരൂഹതയെന്ന ആരോപണവുമായി യു ഡി എഫ് പീരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ രംഗത്ത്. ഗ്രീൻ കേരള കമ്പനിക്ക് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് നൽകിയ കരാർ വ്യവസ്ഥയിൽ അട്ടിമറി നടത്തി പ്ലാൻ ഫണ്ടിൽ അനുവദിച്ച തുകയുടെ പാതി തട്ടിയെടുക്കുവാനായിട്ടുള്ള ശ്രമമാണ് തീപിടുത്തത്തിനുള്ള കാരണമെന്ന് സംശയിക്കുന്നതായി നേതാക്കൾ വണ്ടിപ്പെരിയാറിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് കൃത്യമായ സ്ഥലപരിമിതി ലഭ്യമല്ലാത്ത സാഹചര്യത്തിലാണ് വണ്ടിപ്പെരിയാർ സത്രത്തിൽ റവന്യൂ ഭൂമിയിൽ പഞ്ചായത്തിന് മാലിന്യ സംസ്കരണ പ്ലാന്റിനായി സ്ഥലം അനുവദിച്ചത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ നിന്നും ശേഖരിക്കുന്ന ജൈവ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച തരംതിരിച്ച് ജൈവ മാലിന്യങ്ങൾ ജൈവവളമായി ഉൽപ്പാദിപ്പിച്ച് പൊതുവിപണിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ സത്രത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിച്ചത്. എന്നാൽ പ്ലാന്റിൽ ചിട്ടയായ പ്രവർത്തനങ്ങൾ ചുരുങ്ങിയ കാലയളവിൽ മാത്രമായിരുന്നു നടന്നതെന്നാണ് ആരോപണം. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം സത്രത്തിലെ മാലിന്യ പ്ലാന്റിൽ തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിന് പിന്നിൽ ദുരൂഹതയുള്ളതായി ആരോപിച്ചുകൊണ്ടാണ് യു ഡി എഫ് പീരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുന്നത്. മാലിന്യം ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഗ്രീൻ കേരള കമ്പനി തുടർ നടപടി ഉണ്ടാകാത്തതോടുകൂടി മാലിന്യം കുമിഞ്ഞുകൂടിയ സാഹചര്യത്തിൽ എങ്ങനെ പ്ലാന്റിൽ തീപിടുത്തം ഉണ്ടായെന്ന് അന്വേഷിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഈ തീപിടുത്തം നടന്നിരിക്കുന്ന ആ പ്രദേശത്ത് വൈദ്യുതി കണക്ഷൻ ഇല്ല. അവിടെ ഒരു കെട്ടിടത്തിനകത്ത് മാത്രമേ വൈദ്യുതി കണക്ഷനുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായതിനെ സംബന്ധിച്ച് വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇത് വളരെ ബോധപൂർവം തീയിട്ടിരിക്കുക എന്നാണ് യു ഡി എഫിന് ആരോപിക്കാനായിട്ടുള്ളത്. മാലിന്യം അലക്കെ തീകത്തുമ്പോൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കത്തിക്കൊണ്ടിരിക്കുക. ആ പ്രദേശത്ത് രണ്ട് ദിവസമായി പുക കൊണ്ട് ആളുകൾക്ക് വെളിയിലോട്ട് പോലും ഇറങ്ങാൻ മേലാത്ത വലിയൊരു സാഹചര്യമില്ല. ശ്വാസകോശ രോഗമുള്ള ആളുകൾക്ക് എല്ലാവർക്കും അവർക്ക് ശ്വാസം മുട്ടലായിട്ട് ആശുപത്രിയിൽ ചികിത്സ തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ വിഷപ്പുകയാണ് ആ പ്രദേശത്തേക്ക് പഞ്ചായത്ത് കടത്തിവിട്ടിരിക്കുന്നത്. പഞ്ചായത്തിൻ്റെ അനാസ്ഥ കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിൽ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മാസാമാസം ഈ മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് പൈസ കളക്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ഭവനങ്ങളിൽ നിന്നും ഹരിതകർമ്മ സേന മാലിന്യം സംസ്കരിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൈസ കളക്ട് ചെയ്യുന്നുണ്ട്. ഈ കളക്ട് ചെയ്യുന്ന പൈസ എന്താണ് ചെയ്യുന്നത് എന്ന് ഗ്രാമപഞ്ചായത്ത് അധികാരികൾ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. അജീവ മാലിന്യങ്ങൾ ഒരു കിലോയ്ക്ക് 10 രൂപ നിരക്കിൽ ശേഖരിക്കുന്നതിനായി ഗ്രീൻ കേരള കമ്പനിക്ക് കരാർ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്നും കൊണ്ടുപോയ മാലിന്യങ്ങൾ പാലക്കാട്ടേക്ക് മാറ്റുന്നതിന് പകരം മറ്റിടങ്ങളിൽ എത്തിച്ചതായുള്ള വാർത്തകൾ മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ നടക്കുന്ന അഴിമതിയിൽ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടതെന്ന് സംശയിക്കുന്നതായും യു ഡി എഫ് പീരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റി കൺവീനർ ആന്റണി ആലഞ്ചേരി ആരോപിച്ചു. ശബരിമല വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന വണ്ടിപ്പെരിയാർ സത്രത്തിൽ മാലിന്യ ശേഖരം കുഞ്ഞുകൂടുകയും ഇവിടെ മാലിന്യം കത്തുന്നത് പ്രകൃതി സംരക്ഷണത്തിന് തന്നെ ഭീഷണിയാവുകയും ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു. വണ്ടിപ്പെരിയാർ വ്യാപാര ഭവനിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ നിയോജക മണ്ഡലം കമ്മിറ്റി കൺവീനർ ആന്റണി ആലഞ്ചേരി, ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ഷാജി പൈനാടത്ത, പി എ അബ്ദുൾ റഷീദ്, ആർ ഗണേശൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു.